ഇവിടെ നായകളൊന്നും ഇല്ല, എല്ലാത്തിനും കൊന്നുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ റോഡിലൊന്നൊരു നായകളെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ അന്ന് തന്നെ പറഞ്ഞു നായകളൊക്കെ കുറവാണല്ലോ, നായകളില്ലല്ലോ കൊന്നുകാണെന്ന്. ഇവർ ഈ നായകൾക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല. അതിന് കഴിഞ്ഞ ദിവസം ഈ കോടതിയിൽ നിന്ന്, ഹൈക്കോടതിയിൽ നിന്ന് നല്ല തട്ട് കിട്ടിയിട്ടാണ് ഇവർ പോയിരിക്കുന്നത്. ഇന്ന് സുപ്രീം കോടതിയിൽ വന്നൊരു ഹർജിയാണ്. നമുക്കറിയാം യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്ന് നമുക്ക് സാധാരണ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഹർജിയിൽ പറയുന്നത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഓൾ ക്രിയേറ്റേഴ്സ് ഓഫ് ഗ്രേറ്റ് ആൻഡ് സ്മോൾ എന്ന സംഘടന. 6,000 നായ്ക്കൾ മാത്രമാണ് കേരളത്തിലുള്ളത് എന്ന ഒരു കണക്ക് അവർ ഹർജിയിൽ പറയുകയാണ്. പിന്നെ ഒപ്പം നായ്ക്കളെ വല്ലാതെ ഉപദ്രവിക്കുന്നു, പീഡനങ്ങൾ നടക്കുന്നു, കൊന്നൊടുക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരുപക്ഷെ പല രീതിയിൽ നടക്കുന്നുണ്ടാകാം, ഓക്കെ അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇങ്ങനെ ഒരു തെറ്റായ കണക്ക് വെച്ചുകൊണ്ട് എന്തിനാണ് സുപ്രീം കോടതിയിൽ ഇത്രയേറെ മനുഷ്യർ വളരെയേറെ സങ്കടത്തിലും ഭയന്നും നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു സംഘടന, അവർ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെങ്കിൽ അത് ഇതിലും ഭീകരമായിരുന്നു, ഇത് ഡൽഹിയിലുള്ള സംഘടന, അവർക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വിവരം കിട്ടുന്നത്? യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു കണക്ക് പറഞ്ഞ് ആരെ സംരക്ഷിക്കാനാണ്, എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു ഹർജി? അല്ല, അത് ഏത് സംഘടനയാണെന്ന് എനിക്കറിയില്ല ശരിക്കും. പിന്നെ ഈ 6,000 കണക്കും കൊണ്ട് പോയവർ അത് അവരോട് തന്നെ ചോദിക്കണം. കാരണം ഇനി എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ് പറയാം? അത് അവരോട് തന്നെ ചോദിക്കേണ്ട കാര്യം. അവരെന്താണ് 6,000 കണക്ക് പറഞ്ഞിരിക്കുന്നത്, എന്ത് അടിസ്ഥാനത്തിലാണ്, എന്താണെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാനും അങ്ങനെ കേട്ടു. അപ്പോൾ അവരുടെ ആ ഹർജിയിലെ പോയിന്റ് എന്താണെന്ന് അതിൻ്റെ ഒരു സ്വഭാവം അറിഞ്ഞെങ്കിലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനെ കേട്ടു. അവർ കുറേ പേര് പോയിട്ടുണ്ട്, കുറേ സംഘടനകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് ഹൈലൈറ്റ് ചെയ്യണ കണ്ടു 6,000 കാര്യം പറഞ്ഞുകൊണ്ട്. എനിക്കതിനത് തമാശ തോന്നുന്നത് എന്താണെന്ന് പറയുമ്പോൾ, ഈ 6,000 പട്ടികളുള്ളൂ, നായകളുള്ളൂ ഇവിടെ എന്നുള്ളത് ഒരു സംഘടന ഹൈലൈറ്റ് ചെയ്ത് സംഘടന പറഞ്ഞത്. അത് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം അതാണോ വലിയ പ്രശ്നം? അവർ ഇപ്പോൾ ഇവിടെ സർക്കാർ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് 300,000 നായകളുണ്ടെന്ന്. ഈ നായകൾ ഒന്നതിന് നായകളുടെ യാതൊരു അടുപ്പമില്ലാത്ത ഒരു സർക്കാരാണത്. അവർക്ക് എത്ര നായകളുണ്ടെന്നോ, എത്ര ഇവിടെ ഷെൽട്ടറുകൾ സന്നദ്ധ സംഘടനകൾ ചെയ്യണ്ടെന്നോ ഇതൊന്നും ഒരറിവും ഇല്ലാത്ത ആൾക്കാരാണ്. കാരണം നമ്മൾ അവരെ കാണാൻ സമീപിച്ചിട്ട് പോലും കാണാൻ ഒളിഞ്ഞു മാറിപ്പോയ ആൾക്കാരാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തന്നെ മെമ്മോറാണ്ടം കൊണ്ട് ഈ രാജേഷിനെ കാണാനായിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തു. അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയോടും അപ്പോയിൻമെൻ്റ് എടുത്തു. പക്ഷേ ഇവരാരും തന്നെ നേരിൽ കാണാൻ ഇവർ തയ്യാറായില്ല. ഇവരത് ഒഴിഞ്ഞു മാറി, നിങ്ങൾ ഇമെയിൽ അയച്ചാൽ മതി, ഞങ്ങളിവിടെ അത് നോക്കാം, ഇപ്പോൾ സമയമില്ല, ആർക്കും കാണാൻ പറ്റില്ല. ഇങ്ങനെ ഒഴിഞ്ഞു ഒഴിഞ്ഞു മാറിപ്പോകുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ പിന്നെ ഈ ഒരു 6,000 ഈ കണക്കും പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ വന്ന് ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് ആ സംഘടനയുടെ കൊടുത്ത ഒരു ഹർജിയുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയില്ല. അല്ല, അതാണ് ചിലപ്പോ ഇങ്ങനെ മൃഗസംരക്ഷണ സംഘടനകൾ വേണം ഒരു നാട്ടിൽ, വേണം ഒറ്റക്കാര്യം അതായത് സംഘടനകൾ വേണം, ഇത് മൃഗങ്ങൾക്കെതിരായ പീഡനങ്ങളൊക്കെ, അത് അത്തരം അതിക്രമങ്ങൾ തടയാൻ സംഘടനകൾ ആവശ്യമാണ്. പക്ഷെ അങ്ങനെ കുറച്ച് സംഘടനകൾ അവരുടെ ഒരു കോസ് നല്ലതായിരിക്കും, അവരതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആകെപ്പാടെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു തെറ്റായ വിവരമൊക്കെ വെച്ച് ഒരു ഹർജി ഇതിനിടയിലൂടെ ഫയൽ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ മൃഗസംരക്ഷണ സംഘടനകളുടെ ഒരു നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അതിനെ പൊളിക്കുന്നതല്ലേ? അല്ല, അതെങ്ങനെയത്? അതായത് ഇത് പൊളിക്കാൻ വേണ്ടി ചെയ്തത് നിങ്ങളാണ് ഈ 6,000 കണക്കും പറഞ്ഞ്. കാരണം ഇവിടെ ഒരുപാട് സംഘടനകൾ സമീപിച്ചിട്ടുണ്ട്, പല രീതിയിൽ സമീപിച്ചിട്ടുണ്ട് കോടതിയെ. പക്ഷെ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്ക്, 6,000 കണക്കും പറഞ്ഞ് ഇതെന്താണെന്നറിയാമോ, ഇത് ഈ സർക്കാരിൻ്റെ ഒരു പരാജയമുണ്ട്. എന്താ പറഞ്ഞാൽ ഇവർ ഈ നായകൾക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല. അതിന് കഴിഞ്ഞ ദിവസം ഈ കോടതിയിൽ നിന്ന്, ഹൈക്കോടതിയിൽ നിന്ന് നല്ല തട്ട് കിട്ടിയിട്ടാണ് ഇവർ പോയിരിക്കുന്നത്. കാരണം ഇവർ ഈ പത്രസമ്മേളനം നടത്തി, അതിൽ ഇത്രാം വകുപ്പ് പ്രകാരം ദയാവധം ആവാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് അത് പത്രത്തിലും കൊടുത്ത് പത്രക്കാരത് കേട്ട് വിശ്വസിച്ച് അവരും എല്ലാ പത്രങ്ങളിലും കൊടുത്തു. ഇവരെല്ലാവരെയും പറ്റിച്ചുകൊണ്ട് സർക്കാർ കോടതിയിൽ പറഞ്ഞത് അങ്ങനെ ഒരു ഉത്തരവ് ഇട്ടിട്ടേ ഇല്ല എന്നാണ്. നല്ലോണം ഫയർ കിട്ടി കണ്ണൂർ ഈ പാനൂർ സെക്രട്ടറിക്ക്, പഞ്ചായത്ത് സെക്രട്ടറിക്ക് നല്ലോണം വളരെ എന്താണ് നല്ല ചവിട്ട് കൊടുത്തിട്ടാണ് വിട്ടേക്കുന്നത് കോടതി. കാരണം അത്രയ്ക്ക് രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടാണ് കോടതി വിട്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും പത്രങ്ങൾ വാർത്തയാക്കിയില്ല. അത് അതേസമയം നമ്മുടെ ഭാഗത്തുനിന്ന്, ഈ മൃഗാവകാശ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ തന്നെ 2,000 കണക്കോ ഇതൊക്കെ വിളിച്ച് ആക്ഷേപിക്കാൻ വേണ്ടി, കാരണം വേറൊന്നും ഇല്ല ഇവർക്ക് പറയാൻ.
കാരണം അത്രയ്ക്ക് പരാജയപ്പെട്ടു. അപ്പോൾ ഈ 6000 കണക്കും കൊണ്ടുവന്നേക്കാണ് ഇപ്പോൾ. അതെന്താണെന്ന് എനിക്കറിയില്ല. അവർ പറഞ്ഞ 6000 കാരണം അവർ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ, കാരണം ഇവിടെ നായകളൊന്നുമില്ല, എല്ലാത്തിനും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ താമരശ്ശേരിയിൽ നിന്ന് ഈ പറവൂര് വരെ കാറിന് വന്നിട്ട് ഞാൻ ഈ റോഡിലൊന്നൊരു നായകളെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ അന്ന് തന്നെ പറഞ്ഞു നായകളൊക്കെ കുറവാണല്ലോ, നായകളില്ലല്ലോ കൊന്നുകാണെന്ന്. കാരണം അങ്ങനെ എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു യാത്രയിലെ അനുഭവമായിരിക്കും കേരളത്തിൽ സാധാരണഗതിയിൽ നടക്കുന്ന ആർക്കും മനസ്സിലാവും. ഒരു പഞ്ചായത്തിൽ പോലും 6000 നായ്ക്കൾ ഉണ്ടോ എന്നാണ് ആളുകൾ സംശയിക്കുന്നത്. അത്രയധികം ഉണ്ട്, അത് അപകടമുണ്ട് എന്ന സത്യമാണ്. അതിന് അതിനൊരു ചോദിക്കട്ടെ, ഞാൻ ചോദിക്കുന്നതല്ല, ഇത് സന്നദ്ധ സംഘടനകളുടെ കുഴപ്പമാണോ? അല്ലല്ല, ഒരിക്കലും ഇത് ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയത് കൊണ്ട് കൂടിയാണ് ഈ പ്രശ്നം.